പുതിയൊരു റെസിപ്പിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും മനസ്സിലായി കാണും. ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ഒണിയൻ പക്കോടയാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ആ ഉള്ളി വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 പച്ചമുളകും പിന്നെ അല്പം മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെളുത്തുള്ളിക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിതിലേക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്കുള്ള വെള്ളം ചേർക്കാവൂ. നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്കിതിലേക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് മനസ്സിലാവൂ. കാരണം ഉള്ളിയുടെ വെള്ളമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നമുക്ക് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം ഈ ഒരു പക്കോട ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇവിടെ പക്കോട ഉണ്ടാക്കാനായിട്ടുള്ള പാകത്തിന് ഉള്ളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വേണം കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം കുറച്ച് കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. ഇപ്പോൾ നല്ല മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.